ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ്. നമ്മളെല്ലാവരും കുറച്ച് കാലമായിട്ട് ഇപ്പം ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു വാഹനമായിരുന്നു പുതിയ ഫോഴ്സ് ഗൂർഖ ഫൈവ് ഡോർ മോഡൽ. ഏകദേശം 1-2 വർഷമായി അവർ ഈ ഒരു വാഹനം ടെസ്റ്റ് ചെയ്യുന്നു. പക്ഷെ എന്തായാലും ഇപ്പം ഫൈനലി ഈ ഒരു വാഹനം അവർ അൺവെയിൽ ചെയ്തിട്ടുണ്ട്. ലോഞ്ച് ആയിട്ടില്ല ഇതുവരെ, നമുക്ക് കറക്റ്റ് പ്രൈസ് അറിയില്ല. പക്ഷെ എന്നാലും ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് പ്രൈസ് ഏകദേശം 16 ലാക്സിനടുത്താണ്. മെയിൻ ഡിഫറൻസ് വരുന്നത് ഈ വാഹനത്തിൻ്റെ 3 ഡോറും 5 ഡോറും അവർ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. 3 ഡോറ് നമുക്ക് 2 വർഷം മുമ്പ് കിട്ടിയായിരുന്നു. പക്ഷെ എന്നാൽ അത് ഇക്കഴിഞ്ഞ BS 6.2 എമിഷൻ നോംസ് ഒക്കെ വന്നപ്പം അവരിടയ്ക്ക് വെച്ച് ഡിസ്കണ്ടിന് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് വീണ്ടും തിരിച്ചിറക്കുന്നത്. പക്ഷെ എന്തായാലും തിരിച്ചിറക്കിയപ്പം അതിൻ്റെ കൂടെ ഒരു 5 ഡോർ മോഡലും കൂടെ ഇറക്കിയിട്ടുണ്ട് എന്ന് മാത്രം. ഇതാണ് ഈ വാഹനത്തിൻ്റെ 5 ഡോർ മോഡലിൻ്റെ ഡിസൈൻ വരുന്നത്. ഇവിടെ ഒരു മെയിൻ വ്യത്യാസം നമുക്ക് പറയാൻ പറ്റുന്ന വീൽ ബേസിലാണ്. 2 ഡോർ മോഡലിൻ്റെ വീൽ ബേസ് 2.4 മീറ്റേഴ്സ് ആയിരുന്നെങ്കിൽ 5 ഡോർ മോഡലിൻ്റെ വീൽ ബേസിലേക്ക് വരുമ്പോഴേക്കും 2.825 മീറ്റേഴ്സ് ആയിട്ടുണ്ട്. അതായത് അത്യാവശ്യം നല്ല ഒരു വലിയ വീൽ ബേസാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് 7-സീറ്റർ കപ്പാസിറ്റിയിലാണ് വരുന്നത്. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ഡിസൈൻ ഒക്കെ എക്സാക്ട്ലി സെയിം ആണ്. നമുക്ക് ആ LED DRLsഉം അതുപോലെ LED ഹെഡ്ലൈറ്റ്സും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ബാക്കിൽ ഇപ്പോഴും നോർമൽ ഹാലജൻ ടെയിൽ ലാമ്പ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. അതുപോലെ പുതിയ സ്റ്റൈലിൽ മിററിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും കൊടുക്കാൻ അവർ നോക്കിയിട്ടില്ല. മാത്രമല്ല നമുക്ക് ഒരു റഫ് ബ്ലാക്ക് അല്ലെങ്കിൽ മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന ORVMsഉം അതുപോലെ ഡോർ ഹാൻഡിൽസും ഒക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിലും വരുന്നത്. പിന്നെ ഇതിനകത്ത് കമ്പനി ഫിറ്റഡ് ആയിട്ട് അവരൊരു സ്നോർക്കിൽ കൊടുക്കുന്നുണ്ട് വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി കൂട്ടാനായിട്ട്. ഇനി അടുത്തത് ഈ വാഹനത്തിൻ്റെ അലോയ് വീൽസ് ആണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് 16-ഇഞ്ച് അലോയ് വീൽസ് ആണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ല ക്രോസ് സെക്ഷൻ ഉണ്ട്. പണ്ടത്തെ ഗൂർഖയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് അവർ കൊടുത്തിരുന്ന സെയിം അലോയ്സ് തന്നെ അവർ ഓപ്ഷണലായിട്ടായിരുന്നു കൊടുത്തിരുന്നത്. ഈ വണ്ടിയിൽ ഇപ്പം ഓപ്ഷണലായിട്ടാണോ അല്ലോ എന്നുള്ളത് കറക്റ്റ് ലോഞ്ചിന് ശേഷം നമുക്ക് പറയാൻ പറ്റൂ. പക്ഷേ എന്തായാലും അവർ ഡിസൈൻ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 5 ഡോറിലും 3 ഡോറിലും ഈ സെയിം ഡിസൈനുള്ള അലോയ് വീൽസ് ആണ് വരുന്നത്. ഇനി അടുത്തൊരു വലിയ ഡിഫറൻസ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഇൻറ്റീരിയറിലാണ്. നമ്മളിപ്പോൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ സ്റ്റിയറിംഗ് വീലൊക്കെ പഴയ ഒരു ഓൾഡ് ലുക്കുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഡാഷ് ബോർഡിൻ്റെ ആണെങ്കിലും ഭയങ്കര വലിയ മോഡേൺ ഒന്നുമല്ല. പക്ഷേ എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ വരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന് ഇൻഫോർട്ടെയിം സിസ്റ്റം, പണ്ടത്തെ മോഡൽ 6.5 ഇഞ്ചോളം സൈസ് വന്നിരുന്ന ഒരു ഇൻഫോർട്ടെയിം സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് 9 ഇഞ്ചോളം സൈസ് വരുന്ന ഒരു പുതിയ ഇൻഫോർട്ടെയിം സിസ്റ്റമാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ കമ്പനി ഫിറ്റഡ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇത് ഫോഴ്സ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഇൻഫോർട്ടെയിം സിസ്റ്റം ഒന്നുമല്ല. അവർ ആൻഡ്രോയിഡ് പോലത്തെ ഒരു സംഭവമാണിത്. അതിപ്പോൾ നമുക്കറിയാലോ, അവർക്ക് സ്വന്തമായിട്ടുള്ള ഇൻഫോർട്ടെയിം സിസ്റ്റം ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഒരുപാട് R&D കോസ്റ്റ് ഒക്കെ അതിൽ വരും. അത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ടവർ നൈസായിട്ട് അങ്ങനത്തെ ഒരു സംഭവം കൊടുത്തു എന്നേ ഉള്ളൂ. അതുപോലെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ, ഇതാണ് സത്യത്തിൽ ഇവരുടെ ഒരു വണ്ടിക്കകത്തേക്ക് നമ്മൾ കയറുമ്പം കുറച്ചധികം മോശമായിട്ട് തോന്നുന്നത്. ഏകദേശം ഒരു ട്രാവലറിലോ അല്ലെങ്കിൽ ഒരു ട്രക്കിലൊക്കെ കാണുന്ന പോലത്തെ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ട്രക്കുകളുടെ ഒരു ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഡിസൈനാണ് വരുന്നത്. എനിവേ 3-സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ഇമ്പ്രൂവ് ചെയ്തിരുന്ന നല്ലതായിരുന്നു. ഇപ്പോഴും സ്റ്റിയറിംഗ് മോട്ടോർ ഓഡിയോ കൺട്രോൾസും സംഭവങ്ങളും ഒന്നും തന്നെ ഇല്ല. അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അത് അവർ മാറ്റിയിട്ടുണ്ട്. നേരത്തെ മോഡലിൽ വളരെ ഒരു പഴഞ്ചൻ സ്റ്റൈൽ ഉണ്ടായിരുന്ന അനലോഗ് ക്ലസ്റ്റർ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോഴേക്കും കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഭയങ്കര വലിയ സ്ക്രീനും സംഭവങ്ങളൊന്നുമല്ല. നമുക്ക് ഇടയിലായിട്ട് സാധാരണ ഡിജിറ്റൽ ഗേജ് പോലെ ഉണ്ട്. പക്ഷേ നടുവിൽ അത്യാവശ്യം സൈസുള്ള ഒരു TFT ഡിസ്പ്ലേ അവൈലബിൾ ആണ്. അതും കളർ TFT ഡിസ്പ്ലേ ആണ്, മോണോക്രോം അല്ല. അതും നന്നായി. പിന്നെ പഴയ മോഡലിൽ നമുക്ക് ORVMs ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ഒന്നും ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ അതൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ റൈറ്റ് സൈഡിലെ AC vents താഴത്തായിട്ടാണ് അതിൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നീറ്റായിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇലക്ട്രിക് ഫോൾഡ് ഇല്ല, അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ സെൻറ്റർ കൺസോളിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ അവിടെ ചെറിയ ഒരു കബി ഹോൾഡ് പോലൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയ്ക്ക് ഒക്കെ അതിൻ്റെ അകത്ത് മാനുവലാണ്. പിന്നെ 4 പവർ വിൻഡോസ് ഉണ്ട്. അതിൻ്റെ കൺട്രോളൊക്കെ നമുക്ക് അവിടെ തന്നെയാണ് വരുന്നത്. ബാക്കിലത്തെ പവർ വിൻഡോ ലോക്കിൻ്റെ കൺട്രോളും അവിടെ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ കൺസോളിൻ്റെയൊക്കെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ കുറച്ച് പഴഞ്ചൻ പോലെ നമുക്ക് അവിടെയും തോന്നും. ഒരുപാട് മോഡേൺ ഡിസൈനൊന്നും അല്ല. പിന്നെ നമുക്ക് ഏറ്റവും ബാക്കിലേക്ക് വരുമ്പോഴേക്കും 2 കപ്പ് ഹോൾഡേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റുന്ന സംഭവം ഇതിൻ്റെ ഗിയർ ലിവറിൻ്റെ ഡിസൈനാണ്. അതും പഴയ മോഡൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് പറയും. അതിൻ്റെ താഴത്തെ പോർഷനിൽ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു ബ്രോൺസോ അല്ലെങ്കിൽ ഒരു കോപ്പർ പോലത്തെ ഫിനിഷ് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പോഴും നമുക്ക് മാനുവലി എൻഗേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡിഫറൻഷ്യലാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. ഥാറിലൊക്കെ നമുക്ക് ഇലക്ട്രിക്കലി ലോക്കിംഗ് ഡിഫറൻഷ്യലാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെയില്ല. പിന്നെ വേറൊരു മികച്ച മാറ്റം വന്നിരിക്കുന്നത്, ഇതിൻ്റെ അകത്ത് പണ്ട് നമ്മൾ ഒരു ലിവറിലായിരുന്നു ഈ വാഹനത്തിൻ്റെ 4-വീൽ ഡ്രൈവ് സിസ്റ്റമൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് ലിവർ ജാം ആവുന്ന പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് എൻഗേജ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരത് മൊത്തത്തിൽ മാറ്റിയിട്ട് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് ഓൺ ദ ഗോ തന്നെ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. 4-വീൽ ഡ്രൈവ് ഹൈയും അതുപോലെ തന്നെ 2-വീൽ ഡ്രൈവ് ഹൈയും പിന്നെ 4-വീൽ ഡ്രൈവ് ലോ അങ്ങനത്തെ ഓപ്ഷൻസൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ അതെന്തായാലും നല്ലൊരു അപ്ഗ്രേഡ് ആയി തന്നെ നമുക്ക് പറയാം. പിന്നെ ഉള്ളത് ഈ വാഹനത്തിൻ്റെ സീറ്റ്സ് ആണ്. ഈ സീറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഫ്രണ്ടിൽ നമുക്ക് 2 സീറ്റ്സ് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെയാണ് വരുന്നത്, ഡ്രൈവറിനും കോ ഡ്രൈവറിനും. അതിൽ അവർ ആം റെസ്റ്റും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സീറ്റാണ്. ഫാബ്രിക് ആണ്. പിന്നെ അതിൻ്റെ അകത്ത് ഗൂർഖയുടെ ബാഡ്ജിംഗ് ഒക്കെ ഉണ്ട്. ആക്ച്വലി ഫാബ്രിക് ആണ് നല്ലത്, കാരണം ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ എന്തായാലും വേർക്കും. ഇവിടെ ഞാൻ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ 2nd റോ സീറ്റ്സ് നമുക്കൊരു ബെഞ്ച് ടൈപ്പ് സീറ്റ്സ് ആണ് വരുന്നത്. അത് അത്യാവശ്യം ഡീസൻറ്റ് സൈസ് ഉള്ളൊരു സീറ്റാണ്. നടുവിൽ ആം റെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇങ്ങനത്തെ വണ്ടികളിൽ അത് കൊടുക്കാത്തതാണ്. നമുക്കിനിയിപ്പോൾ ഥാർ 5 ഡോർ വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അകത്ത് കിട്ടുമായിരിക്കും. പക്ഷെ എന്തായാലും അതിനുമുമ്പ് ഈ വാഹനം വന്നുകൊണ്ട് ഇതിൻ്റെ അകത്തുണ്ട് എന്ന് പറയാം. അതുപോലെ ബാക്കിൽ 2 അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റുകളൊക്കെ അവർ സെൻറ്റർ പാസഞ്ചറിന് കൊടുത്തിട്ടില്ലെങ്കിലും ബാക്കി 2 സൈഡ്സിലും കൊടുത്തിട്ടുണ്ട്.
ഡെസോൾഡ് ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, പൊതുവേ നമ്മൾ നടുവിലത്തെ പാസഞ്ചേഴ്സിനാണ് ക്യാപ്റ്റൻ സീറ്റ്സ് കാണാറുള്ളത്. പക്ഷേ ഈ വാഹനത്തിൽ അവർ ഏറ്റവും ബാക്കിലത്തെ തേർഡ് റോ സീറ്റ്സ് ആണ് ക്യാപ്റ്റൻ സീറ്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിലിരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, കുറച്ച് സ്പേസ് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. പക്ഷെ എന്നാൽ പോലും ഇരുന്ന് വരുമ്പം ആ ഒരു വളരെ കംപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത ഫീലൊന്നും വരില്ല. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് സ്പേസ് കുറവാണെങ്കിലും സീറ്റിംഗ് വൈസ് അത്യാവശ്യം നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ ഫൈവ് ഡോറിൽ അവർ ബാക്കിൽ എ സി വെൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു പരിധി വരെ നോക്കുകയാണെങ്കിൽ ഈ ലേ ഔട്ട് നല്ലതാണ്. കാരണം നമ്മളിപ്പം പൊതുവേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നടുവിലത്തെ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് ബാക്കിലോട്ട് കയറേണ്ടി വരും. ഈ വണ്ടിയിൽ പക്ഷേ നമ്മൾ ഒരു ടെയിൽ ഗേറ്റ് തുറക്കുകയാണെങ്കിൽ അത് സൈഡ് വേസ് തുറക്കുന്നതുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നടുവിൽ സ്പേസ് ഉള്ളതുകൊണ്ട് ബാക്കിലത്തെ റോ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അഡീഷണൽ ആയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരുന്നില്ല. പിന്നെ ഇതിനൊക്കെ പുറമെ ഇതൊക്കെ നമുക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് പറയാൻ പറ്റുന്നത്. വേറൊരു മെയിൻ ഡിഫറൻസ് വരുന്നത് ഈ വാഹനത്തിൻ്റെ എഞ്ചിനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ എഞ്ചിൻ മാറിയെന്ന്. പക്ഷേ ആക്ച്വലി എഞ്ചിൻ മാറിയിട്ടില്ല, അതിന് പകരം ഇതിൻ്റെ പവറാണ് കൂടിയിരിക്കുന്നത്. നേരത്തെ ഗൂർഖ ഈ പുതിയ ജനറേഷൻ വന്ന സമയത്ത് അവർ 90 BHP ഉള്ള 2.6 liter FMCR ഡീസൽ എഞ്ചിൻ ആണ് കൊടുത്തത്. അതായത് ഫോഴ്സ് മോട്ടോർസ് കൗണ്ടറിൽ ഡീസൽ എഞ്ചിൻ 250 NM ടോർക്കും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാൽ ഈ വാഹനത്തിലേക്ക് വരുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് അവർ 140 BHP ആക്കിയിട്ടുണ്ട്. ആൻഡ് 320 Nm ടോർക്കാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതായത് പണ്ട് ഗൂർഖ എക്സ്ട്രീം ഉണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഈ സെയിം പവർ ആയിരുന്നു. അത് തന്നെ അവരിപ്പോൾ ഈ പുതിയ മോഡലിൽ പവർ കൂട്ടി കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്, കാരണം പഴയ ഗൂർഖയിൽ പവർ ഇല്ല എന്നുള്ളൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ ഹൈവേയിലൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടി 100 കയറുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ്. ഒരുപാട് എഞ്ചിനെ നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആൾക്കാരൊക്കെ മിക്കവാറും ഒരു 60 range ക്രൂസ് ചെയ്തായിരിക്കും പോകാറുള്ളത്. പക്ഷേ എന്തായാലും ഈ വണ്ടിയിൽ ഇനിയിപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ഇത്രയും പവർ ഉള്ളതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഈ വാഹനത്തിന് എഫർട്ട്ലെസ് ആയിട്ട് സ്പീഡൊക്കെ പിടിക്കാൻ പറ്റും. ഈവൻ ദോ ഥാറിൻ്റെ അത്രയും, ഇപ്പോൾ മഹീന്ദ്രയുടെ എംഹോക്ക് ഡീസൽ എന്ന് പറയുമ്പം അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ക്ലാസ് ഉണ്ട്. സംഭവം പറഞ്ഞു വരുമ്പോൾ ഇതിനേക്കാൾ പവർ കൂടുതലാണ്. 130 BHP ആണ് ഥാറിന് വരുന്നത്. 300 NM ടോർക്കും ഉള്ളൂ. ഇതിനേക്കാൾ 10 PS പവറും അതുപോലെ ഏകദേശം 20 Nm അടുത്ത ടോർക്കും കൂടുതലാണ്. പക്ഷെ എന്നാൽ പോലും മഹീന്ദ്രയുടെ ആ ഒരു ഡീസൽ എഞ്ചിൻ കുറച്ചുകൂടെ പെപ്പി ആയിരിക്കും നമ്മൾ ഓടിച്ചു വരുമ്പോൾ. കാരണം ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ ആണെങ്കിലും അവർ കുറച്ച് കംഫർട്ടിന് വേണ്ടിയൊക്കെ ട്യൂൺ ചെയ്തുകൊണ്ട് ഇത്തിരി വേവറി ആയിരിക്കും. അതായത് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഒക്കെ ആണെങ്കിലും അതൊരിത്തിരി മോശമായിരിക്കും. പക്ഷേ എന്നാൽ റൈഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഈ വാഹനം എപ്പോഴും വളരെ മുന്നിലായിരുന്നു. നമ്മളിപ്പം പ്രത്യേകിച്ച് ഥാറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതുകൊണ്ട് ഓഫ് റോഡ് പോകണേ വണ്ടി എല്ലായിടത്തും ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി കളിക്കുകയായിരിക്കും, ഭയങ്കര വേവറി ആയിരിക്കും. പക്ഷേ ഈ വാഹനത്തിൻ്റെ കേസിൽ അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല, കാരണം സസ്പെൻഷൻ വളരെ കംപ്ലയൻ്റ് ആണ്. നമ്മളിപ്പം കുറച്ച് ഇത്തിരി പുഷ് ചെയ്യുകയാണെങ്കിൽ പോലും ഇത് അത്യാവശ്യം സ്റ്റഡി ആയിട്ടായിരിക്കും ഈ വണ്ടി പോകുന്നത്. നമുക്ക് അകത്തേക്ക് അത്ര ഭയങ്കര ഇമ്പാക്റ്റ് ഒന്നും അറിയാൻ പറ്റില്ല. പൊതുവേ 4x4 വണ്ടികൾക്കൊക്കെ ഇപ്പോൾ ലാഡ് ഫ്രെയിം ആകുമ്പോഴൊക്കെ ആ ഒരു പ്രശ്നം ഉണ്ടാകും. പക്ഷേ ഇതിനകത്ത് അങ്ങനത്തെ വലിയ ഇഷ്യൂ വരുന്നില്ല. പിന്നെ ഇപ്പോഴും അവരിതിൽ കൊടുക്കാത്ത ഒരു സംഭവമുണ്ട്, ഓട്ടോമാറ്റിക്. ഇതിനകത്ത് ഇപ്പോഴും 5-speed മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ വരുന്നുള്ളൂ. ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ചോയ്സ് ആയനെ. പക്ഷെ എന്തായാലും നമുക്കത് അവൈലബിൾ അല്ല. ഗൈസ്, അപ്പോൾ ഇതാണ് പുതിയ ഫോഴ്സ് ഗൂർഖ 5-door പറ്റിയുള്ള വിശേഷങ്ങൾ. 3-door തീർച്ചയായും ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.